Assam Mun Mukhyamantri Tarun Gogoi Antarichu. Covid സ്ഥിരീകരിച്ചു ചികിത്സയിലിരിക്കെയാണ് മരണം. എംപി പ്രദീപ് കുമാർ വിവരങ്ങളുമായി പ്രദീപ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നു. അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം 15 വർഷമാണ് അസമിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. പലതവണ 6 തവണ എംപി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നരസിംഹറാവു മന്ത്രിസഭയിൽ അംഗമായിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? അസമിന്റെ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ ഒരു ദുഃഖകരമായ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയി അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളായിരുന്നു. നമുക്കറിയാം, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് തരുൺ ഗൊഗോയി. അദ്ദേഹത്തിന് നേരത്തെ ഓഗസ്റ്റിൽ ഈ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം കോവിഡ് ഭേദമാവുകയും ചെയ്തു. എന്നാൽ അതിനെ തുടർന്നുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായി. തുടർന്ന് അദ്ദേഹം കോവിഡാനന്തര ചികിത്സയിലായിരുന്നു. ഗുവാഹത്തിയിലായിരുന്നു ചികിത്സ നടന്നിരുന്നത്. എന്നാൽ ശനിയാഴ്ച രാത്രിയോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു ദുഃഖവാർത്ത വന്നിരിക്കുന്നു. തരുൺ ഗൊഗോയി അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്കറിയാം. 3 തവണ അസം മുഖ്യമന്ത്രിയായിരുന്നു. മാത്രമല്ല നരസിംഹറാവു സർക്കാരിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ഈ കോൺഗ്രസ് പാർട്ടിയുടെ പല പ്രധാന ചുമതലകളും ഇദ്ദേഹം വഹിച്ചിരുന്നു എന്നതും കൂടി നമുക്ക് വളരെ ശ്രദ്ധേയമായി തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയി അന്തരിച്ചു. അല്പസമയം മുൻപാണ് അന്ത്യമുണ്ടായത്. അദ്ദേഹം കോവിഡാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. 15 വർഷമാണ് അദ്ദേഹം അസമിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നത്. ഒപ്പം തന്നെ 6 തവണ എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പി വി നരസിംഹറാവു മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നു.